ദൈവത്തിന് മതമുണ്ടോ? ദൈവവും മതവുമെല്ലാം ഞങ്ങൾ വൈദികരുടെ ഉപജീവന മാർഗമാണെന്ന് പറയുന്ന ഈ വൈദികൻ ദൈവത്തിന് മതമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിണാമം പരിശോധിച്ചാൽ അതിന് മതങ്ങളുമായും അതുണ്ടാക്കിയ മനുഷ്യനുമായും അഭേദ്യ ബന്ധമുണ്ടെന്നും ഈ വൈദികൻ പറയുന്നു. ചിന്തോദീപകമായ ആ പ്രസംഗത്തിൽ നിന്ന് ദൈവത്തിന് മതമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് ഒരു മതപുരോഹിതനെ എന്തിനാണ് വിളിച്ചതെന്ന് നിങ്ങൾ ചിലരൊക്കെ സംശയിക്കുന്നുണ്ടായിരിക്കും. ഞാനും അങ്ങനെ സംശയിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ പുരോഹിതന്മാരുടെ ഉപജീവന മാർഗമാണ് ഈ ദൈവവും മതവും. അതുകൊണ്ട് ആ ചോദ്യത്തിന് എന്തായിരിക്കും ഞങ്ങൾ നൽകുന്ന ഉത്തരമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഈ ലെവിസ്ട്രോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. വലിയ ഘടനാവാദ ചിന്തകനും ആന്ത്രോപോളജിസ്റ്റുമൊക്കെ ആയിരുന്ന ഫ്രഞ്ച് ലെവിസ്ട്രോസ്, ഞാൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുകയും ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്, റെയ്സ് എന്ന് പറഞ്ഞു, യുനെസ്കോയ്ക്ക് വേണ്ടി. അവിടെ പറയുന്ന ഒരു സംഭവം പറഞ്ഞു ഞാൻ അന്ന് വായിച്ച് ഓർക്കുന്നുണ്ട്. 16-ാം നൂറ്റാണ്ട് റോമിൽ നിന്ന് മാർപ്പാപ്പ ഒരു കമ്മീഷനെ അയച്ചു തെക്കേ അമേരിക്കയിലേക്ക്. അപ്പോ പോർച്ചുഗീസുകാരും സ്പാനിഷുകാരും ഒക്കെ അവിടെ കയറി എല്ലാം ചവിട്ടി മെതിച്ച് മായൻ സംസ്കാരവും ഇൻകാകളുടെ സംസ്കാരവും എല്ലാം നശിപ്പിച്ച് ഒത്തിരിയേറെ ആളുകളെ കൊന്ന് മുടിച്ച സമയമാണ്. അപ്പോൾ ഒരു സംശയം വന്നു, ഈ അമേരിക്കയിലെ ആദിവാസികൾക്ക്, ഇന്ത്യൻസ് എന്നവർ വിളിക്കുന്ന ആദിവാസികൾക്ക് ആത്മാവുണ്ടോ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ടാണ് കമ്മീഷനെ അയച്ചത് റോമിൽ നിന്ന്. അപ്പോൾ അവിടെ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. ആത്മാവില്ല എന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രമേ പോർച്ചുഗീസുകാർക്ക് സ്പാനിഷുകാർക്ക് ഇവരെ കൊന്നൊടുക്കാനും അടിമകളാക്കാനും ചവിട്ടിമതിക്കാനും സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവരുടെ കൂടെ മിഷണറിമാരുണ്ടായിരുന്നു, റോമിൽ നിന്നൊക്കെ ഇറ്റലിയിൽ നിന്ന് വന്ന മിഷണറിമാരുണ്ട്. ആത്മാവുണ്ടെങ്കിൽ മാത്രമേ അവരെ പള്ളിയിൽ ചേർക്കാൻ പറ്റുകയുള്ളൂ. അപ്പം പള്ളിയിൽ ആളുടെ എണ്ണം കൂട്ടണമെങ്കിൽ ആത്മാവ് വേണം. അപ്പൊ ഈ കമ്മീഷൻ വളരെ വിദഗ്ധമായിട്ട് തീരുമാനങ്ങളിൽ എത്തിയതായിട്ട് ലെവിസ്ട്രോസ് പറയുന്നത് ഞാൻ വായിച്ചു തുറക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിന് മതമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും അതിന്റെ ഉത്തരം നൽകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ളതായ താല്പര്യങ്ങളൊക്കെ അതിന്റെ അകത്ത് കാണുമായിരിക്കും. നിങ്ങൾക്ക് ഈ കേരൻ ആംസ്ട്രോങ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ട്. എല്ലാ മതങ്ങളെക്കുറിച്ചും മതസ്ഥാപകരെക്കുറിച്ചും അതിമനോഹരമായി എന്നാൽ വസ്തുനിഷ്ഠമായി അക്കാദമിക് അന്തരീക്ഷം ചോർന്നു പോകാതെ എഴുതിയിട്ടുള്ള ആളാണ്. അവരുടെ ആദ്യത്തെ പുസ്തകങ്ങളിലൊന്ന് എ ഹിസ്റ്ററി ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിന്റെ ചരിത്രം. അപ്പൊ ആ പുസ്തകം ആംസ്ട്രോങ്, കാരൻ ആംസ്ട്രോങ്, അതെ, ARMSTROING. അപ്പോ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ദൈവത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് മതങ്ങളുടെ ചരിത്രമാണ്. അപ്പോ ഈ ദൈവത്തെ ഉണ്ടാക്കിയത്, ദൈവത്തിന്റെ ബഹുരൂപങ്ങളെ ഉണ്ടാക്കിയത് മതങ്ങളാണ്. അത് വളരെ താല്പര്യത്തോടെ നിങ്ങൾക്ക് വായിക്കാവുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ദൈവത്തിന് ഒരു പരിണാമമുണ്ട്. നമ്മുടെ ജീവശാസ്ത്രത്തിൽ ജൈവ പരിണാമത്തെക്കുറിച്ച് പറയുന്നത് പോലെ ഏകകോശ ജീവിയിൽ നിന്ന് സങ്കീർണമായ കോശങ്ങളുള്ള ജീവികൾ വരുന്നത് പോലെ ദൈവത്തിനൊരു പരിണാമമുണ്ട്. ആ പരിണാമം സൃഷ്ടിച്ചത് മതങ്ങളാണ്, മനുഷ്യനാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമതായിട്ട് നമ്മുടെ അധ്യക്ഷൻ ചോദിച്ചു ഈ അധികാരഘടനയും മതങ്ങളും തമ്മിലുള്ള വളരെ വ്യക്തമായിട്ട് നിങ്ങൾ യൂറോപ്പിന്റെ കഴിഞ്ഞ ഒരു 300 വർഷത്തെ ചരിത്രം പഠിച്ചാൽ വളരെ നന്നായിരിക്കും അത്. കാരണം ഇപ്പൊ അവിടെ പള്ളികളിലൊന്നും ആളുകളില്ല. വളരെ ശരിയാണ്, പള്ളികൾ വിൽക്കുകയാണ്, മറ്റു മതങ്ങൾക്കും റെസ്റ്റോറന്റുകൾക്കും ഒക്കെ അവര് കൊടുക്കുകയാണ്. അപ്പൊ ഈ 17-ാം 18-ാം നൂറ്റാണ്ടിൽ സെക്യുലറൈസേഷൻ എന്നുള്ള വാക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മൾ അതിന് മതേതരമെന്ന് ഇന്ത്യയിൽ പറയാറുമുണ്ട്. ഈ കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള സന്യാസമഠങ്ങളുടെ വിപുലമായ ഭൂസമ്പത്ത്, 10,000-ക്കണക്കിനുള്ള ഏക്കറുള്ള ഭൂസമ്പത്തുകൾ സർക്കാർ പിടിച്ചെടുത്തു. അതിനാണ് സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാം, ഫ്രഞ്ച് വിപ്ലവമൊക്കെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നിന്നാണ് പിന്നെ മതേതരം എന്നുള്ള വാക്ക് ഉണ്ടായത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ മതത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ജനങ്ങളെ വിമോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു മതേതരത്വത്തിന്റെ, സെക്യുലറൈസേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷെ അവിടെ ചില പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് മനുഷ്യചിന്തയുടെ റഫറൻസ്യമായ പലതിനെയും അവർ നിക്ഷേധിച്ചു കളഞ്ഞു. അതുകൊണ്ട് 1960-കളിലൊക്കെ ഇന്ത്യയിലെ ഗുരുക്കന്മാരെ തേടിയൊക്കെ വലിയ ഒരു പ്രവാഹം നമ്മുടെ രാജ്യത്തേക്കും തായ്ലൻഡിലേക്കും ജപ്പാനിലേക്കും ഒക്കെ ഉണ്ടായത് നിങ്ങൾക്കറിയാം. രണ്ട് വശങ്ങൾ ഉണ്ടെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ഈ ബുദ്ധൻ ദൈവത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും നിശബ്ദനായിരുന്നു, മൗനിയായിരുന്നു. ഇവിടെ മാഷത് സൂചിപ്പിച്ചു. ബുദ്ധൻ അറിവില്ലാതിരുന്നത് കൊണ്ടല്ലത്,
ആ ബുദ്ധന്റെ ആ നിശബ്ദത ഒരു വിധത്തിൽ എല്ലാ മതങ്ങളുടെയും ദാർശനിക പാരമ്പര്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കേവല അദ്വൈതത്തിൽ നേതി നേതി എന്ന് ഇതാണോ ബ്രഹ്മം ഇതാണോ ഇതല്ല ഇതാണോ ബ്രഹ്മം ഇതല്ല എന്ത് ചോദിച്ചാലും ദൈവത്തെക്കുറിച്ച് നിഷേധത്തിലുള്ള ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തീയ പാരമ്പര്യത്തിലുമുണ്ട്. പ്രത്യേകിച്ചും പൗരസ്ത്യ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ദൈവം അനാമികനാണ്, അതേസമയം തന്നെ സാർവനാമികനുമാണ്. ഒരു നാമവുമില്ല, എല്ലാ നാമവുമുണ്ട് എന്നും പറയാം. അപ്പം ഈ ഒരു നാമവുമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അമൂർത്തതയിലേക്കും മൗനത്തിലേക്കുമുള്ള ഒരു പോക്കാണ്, ഒരു ഭ്രമമാണത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും സംസാരിക്കുന്നില്ല. ചില എനിക്ക് തോന്നാറുണ്ട് നമ്മൾ എല്ലാ മതങ്ങളും ഒന്നോ രണ്ടോ മാസം ഒരു വർഷം ഈ മൗനം അവലംബിക്കണം, പൂർണ്ണമായിട്ട് എല്ലാ വാദങ്ങളെയും ചർച്ചകളെയും മരവിപ്പിച്ചിട്ട് ഈ ബുദ്ധനും അദ്വൈത വേദാന്തിയും ക്രിസ്ത്യാനികളും ഇസ്ലാമിന്റെ പാരമ്പര്യം എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സൂഫി പാരമ്പര്യത്തിൽ വളരെ ശക്തിയായിട്ട് ഇത് പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകളുടെ പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ മൗനത്തിലേക്ക് നയിക്കും. അപ്പോൾ എല്ലാ മതങ്ങളിലുമുള്ള ഈ മൗനം നമ്മൾ എല്ലാ വർഷവും ഒരു വാർഷിക ആഘോഷമായിട്ട് ആചരിക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. മൂന്നാമതായിട്ട് ഈ എനിക്ക് പറയാനുള്ള മതത്തിന്റെ എല്ലാ ബാഹ്യ അടയാളങ്ങളും അധികാര ഘടനകളും നിങ്ങൾ തച്ചുടച്ചു കളഞ്ഞാലും മതം വീണ്ടും എഴുന്നേറ്റ് വരും. കാരണം അത് മനുഷ്യന്റെ ആന്തരികമായ മതം എന്ന് ഞാൻ പറയുമ്പോൾ വ്യവസ്ഥാപിതമായ മതത്തെക്കുറിച്ചല്ല പറയുന്നത്. ഈ അതീന്ദ്രിയമായ ഒരു അഭിനിവേശം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതുകൊണ്ട് എന്ത് നമ്മൾ ബാഹ്യമായിട്ട് നശിപ്പിച്ചു കളഞ്ഞാലും മോസ്കോയിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാൽ മോസ്കോയിൽ ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അത് അന്ന് കാണാമായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത്. അത് ആ സ്വിമ്മിംഗ് പൂളെ ഒരു വലിയ പള്ളി തച്ചുടച്ച് കളഞ്ഞിട്ട് അവിടെ ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളായിരുന്നു. ഇപ്പൊ അത് വീണ്ടും അത് പള്ളിയായി, സെന്റ് സേവിയേഴ്സ് ചർച്ചായിട്ട് മാറി. അപ്പോ 70 വർഷത്തെ ഈ മതവിരോധം കൊണ്ട് അവിടെ മതം ഇല്ലാതായി എന്ന് പറയുന്നത് ഞാനതൊരു ഉദാഹരണമായിട്ട് എടുത്തു പറയുകയില്ല. നിങ്ങൾക്ക് യൂറോപ്പിലെ പ്രത്യേകിച്ചും യു കെയിൽ അറിയപ്പെടുന്ന ഒരു വലിയ നിരീശ്വരവാദിയുണ്ട്, റിച്ചർഡ് ഡോക്കിൻസ്. റിച്ചർഡ് ഡോക്കിൻസ് വലിയ വാശിയേറിയ നിരീശ്വരനാണ്. അവർക്ക് ഒരിക്കലും സ്വന്തം പണം കൊടുത്ത് നല്ല ഒരു ബയോളജിസ്റ്റ് കൂടിയാണ്, ഈ വളരെ നന്നായിട്ട് എഴുതിയിരിക്കുന്ന ആളാണ് ഇവല്യൂഷണറി ബയോളജിയെക്കുറിച്ച്. അയാൾ പണം കൊടുത്തിട്ട് ലണ്ടനിലെ ബസ്സുകളുടെ പുറത്ത് ദൈവമില്ല, ദർ ഈസ് നോ ഗോഡ് എന്ന് പരസ്യം ചെയ്ത ആളാണ് റിച്ചർഡ് ഡോക്കിൻസ്. അയാളുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ വെൻ വൺ പേഴ്സൺ സഫേഴ്സ് ഫ്രം എ ഡിലൂഷൻ ഇറ്റ് ഈസ് കോൾഡ് ഇൻസാനിറ്റി, വെൻ മെനി പീപ്പിൾ സഫർ ഫ്രം എ ഡിലൂഷൻ ഇറ്റ് ഈസ് കോൾഡ് റിലിജൻ. ഒരാൾക്കൊരു മനോവിഭ്രമം ഉണ്ടായാൽ നമ്മൾ പറയും അത് ഭ്രാന്താണെന്ന് പറയും. ഒത്തിരി പേർക്ക് അതേ മനോവിഭ്രമം വന്നാൽ അത് മതമാണ് എന്നുമാണ് ഇത് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വലിയ തർക്കങ്ങളും വാദങ്ങളും ഒന്നും അത്ര വലിയ ശക്തിയായിട്ട് ജനത്തെ സ്വാധീനിച്ചെന്ന് പറയാൻ സാധിക്കുകയില്ല. പ്രശസ്തനായ ഒരു ദാർശനികൻ പറഞ്ഞത് ഗോഡ് ഡിലൂഷൻ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഗോഡ് ഡിലൂഷൻ എന്നാണ്, ഡോക്കിൻസിന്റെ. ഇത് ഗോഡ് ഡിലൂഷൻ അല്ല, ഡോക്കിൻസ് ഡിലൂഷൻ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഈ മതത്തിന്റെ അധികാര ഘടനകളെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനം എല്ലാ മതങ്ങൾക്കകത്തുമുണ്ട്. നമ്മൾ പലപ്പോഴും അതിനെ സപ്രസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ വേദപുസ്തകമായിട്ട് എടുത്തിരിക്കുന്ന ബൈബിളിന്റെ ആദ്യ ഭാഗം പഴയ നിയമം എന്നാണ് പറയുന്നത്. ഈ പഴയ നിയമത്തിന് രണ്ട് ഭാഗം, യഹൂദന്മാരുടെ ബൈബിളാണ് പഴയ നിയമം, രണ്ട് ഭാഗങ്ങളാണ്, ന്യായപ്രമാണവും പ്രവാചകന്മാരും, ലോ ആൻഡ് ദി പ്രോഫറ്റ്സ്. ഈ ലോ എന്ന് പറയുന്നത് പൌരോഹിത്യത്തിന്റെ ആധിപത്യത്തിലുള്ള സംഗതിയാണ്. അത് നമ്മൾ ഇവിടുത്തെ ഇന്ത്യയിലെ ബ്രാഹ്മണ പൌരോഹിത്യം പോലെ തന്നെ വലിയ സങ്കീർണമാണ്, അത് വലിയ ദുഷിപ്പുകൾ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അതേസമയം പ്രോഫസേഴ്സ് എന്ന് പറയുന്നത് അതിനെ നേരെ എതിർക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു ബൈബിളിൽ തന്നെ ഈ വ്യവസ്ഥയും വിമർശനവും ഒരുമിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിന്റെ. ഈ പ്രവാചകന്മാർ പറയുന്നതെല്ലാം ഈ നിയമത്തിനെതിരാണ്, ന്യായപ്രമാണത്തിന് മതത്തിന് എതിരാണ് അവർ പറയുന്നതെല്ലാം. യേശു ക്രിസ്തു അങ്ങനെ ഒരു പ്രവാചകനായിട്ട് വന്നുവെന്നാണ് ആദ്യമൊക്കെ ആളുകൾ കാണുന്നത്. അപ്പോ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഈ മതത്തെ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും നിഷേധിക്കാനാവില്ല. ആ മത അഭിനിവേശം എല്ലാ മനുഷ്യരിലുമുണ്ട്. നമുക്ക് വേണ്ടത് ഈ നിശിതമായ സ്വയം വിമർശന ബുദ്ധിയുള്ള, ബുദ്ധിയെ സ്വീകരിക്കുന്ന ഒരു മതം, അതേസമയം തന്നെ കരുണാർദ്രമായ മനുഷ്യസ്നേഹമുള്ള ഒരു മതം. ഇങ്ങനെ ഇത് തമ്മിൽ സംയോജിപ്പിച്ച ഒരു മതം ബുദ്ധനതാണ് ആഗ്രഹിച്ചത്. ബുദ്ധന്റെ യുക്തി എന്ന് പറയുന്ന ബൌദ്ധ യുക്തി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും താർക്കിക തലത്തിൽ ഏറ്റവും ഉന്നതമായ ആഴമേറിയ യുക്തി സമ്പ്രദായമാണ്. അതേസമയം തന്നെ കരുണയാണ് ഇന്ത്യ ഉണ്ടാക്കിയ ഏറ്റവും വലിയ പദമെന്നാണ് എന്റെ എളിയ വിശ്വാസം.
പത്ത് 3500 അല്ലെ 3000 വർഷങ്ങളായിട്ട് വേണം നിങ്ങൾ എടുത്തു. കരുണ എന്നുള്ള വാക്കാണ് ഏറ്റവും പ്രധാനമായ ഭാരതീയ പദം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വിമർശനയുക്തിയും കരുണാപൂർണമായ സ്നേഹവും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു മത സംസ്കൃതി നമുക്ക് രൂപപ്പെടുത്താൻ സാധിച്ചാൽ ദൈവത്തിന് മതമുണ്ടോ എന്നുള്ള ചോദ്യം ഉദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ. I2A News, an eye for truth.